അപ്പോൾ നമ്മുടെ ഈ ബ്രസയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പുതിയ സ്റ്റിയറിംഗ് നമ്മളത് ഓപ്പൺ ചെയ്തു. കോതമംഗലത്താണ് വരുന്നത്. 9:30 വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നപ്പോൾ ഒരു 15 മിനിറ്റ് താമസിച്ചു. ഞങ്ങൾ വന്ന ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 6 മണിയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്ന സമയം. പക്ഷേ 1 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ വർക്ക് തീർന്നു. നല്ലൊരു ടീം വർക്കായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വളരെ ഭംഗിയായിട്ട് എല്ലാം വൃത്തിയായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അതിനേക്കാളും ഒരു നല്ല ഒരു സമീപനമാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തിയതിന് ശേഷമാണ് ഒരു വർക്ക് തീർത്തു വരുന്നത്. ഫുള്ളി സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമുക്കിന്ന് കോതമംഗലത്ത് വന്നിരിക്കുന്ന ഒരു ബ്രസയിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസ് മോഡൽ വാഹനമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്റ്റിയറിങ്, അതുപോലെ തന്നെ കമ്പനി സ്ക്രീനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ഫോർ ഡോറിലേക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നു. ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ ബാക്ക് ബമ്പർ LED, ഫ്രണ്ട് ബാക്ക് ഗാർഡ്, ഇതെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രസ ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം, എത്ര രൂപ ചിലവ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ബാക്ക് ബമ്പറിലേക്ക് അതിൻ്റെ റിഫ്ലാക്ടർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തത് LED ലൈറ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടൈൽ ലാമ്പിൽ നിന്നാണ് നമ്മളതിൻ്റെ കണക്ഷന് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മളത് സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, നമ്മൾ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ അതേ കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റിയറിംഗ് ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇതേ ചേഞ്ച് ചെയ്ത് ഫോർ ഡോറിലേക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഏകദേശം നമ്മുടെ ഓരോ വർക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ബ്രസയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പുതിയ സ്റ്റിയറിംഗ് നമ്മളത് ഓപ്പൺ ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടക സാർ. കാർട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മളൊരു പുതിയ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുമ്പോൾ വരിക. ബേസ് മോഡൽ ഒരു വാഹനത്തിൽ ഇതേ സ്റ്റിയറിംഗ് വെച്ചാൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് അത്രയും നമുക്കൊരു ഭംഗി കിട്ടുന്നത് കേട്ടോ. കൂടാതെ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചിങ് കാര്യങ്ങളെല്ലാം അതായത് ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് മാരുതി കൊടുക്കുന്ന അതേ ഓപ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചിങ് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പനി ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ മോഡൽ ഹാൻഡ് റെസ്റ്റ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കസ്റ്റമർ പറഞ്ഞ രീതിയിലുള്ള ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡും കൊടുത്തിട്ടുള്ള ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രധാനമായിട്ടെന്ന് പറയുന്നത് നമ്മുടെ റൂഫ് റെയില് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ വിൻഡോ ഗാർണിഷിൽ ഓവർ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ക്രോമോ നമ്മൾ ഫിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ബാക്ക് ബമ്പർ LED കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബ്രസയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ. ഫ്രണ്ടിൽ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ അതിലേക്ക് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബാക്ക് ബമ്പർ LED എന്ന് പറയുന്നത് ഏത് ഈ ഒരു ഐറ്റമാണ്. നമ്മുടെ റിഫ്ലാക്ടർ കമ്പനി വരുന്ന ഈ റിഫ്ലാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ബാക്ക് ബമ്പർ LED നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. റസാർഡ് ഇട്ടിരിക്കുകയാണ്. ആ ഒരു ഓപ്ഷനിൽ തന്നെ ഇതിന് 3 ഓപ്ഷനാണ് വരുന്നത്: ബ്രേക്ക്, പാർക്ക്, ഇൻഡിക്കേറ്റർ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ, ഡബിൾ സൈഡ് ഇൻഡിക്കേറ്റർ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു ഓപ്ഷനാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. ബമ്പർമേയാണ് നമ്മളിതിൻ്റെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ ഒരു വ്യൂ വിഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മുടെ സ്ക്രീൻ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്യാമറ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വരിക. അത് ഇതുപോലെയാണ്, വൈഡ് ആംഗിളിലാണ് നമ്മുടെ ക്യാമറ. അതുപോലെ കൃത്യമായിട്ട് നമുക്ക് കവറേജ് കിട്ടും, കാണാൻ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത. പിന്നെ ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. വെളിച്ചം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്, ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. മുകളിൽ നിന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അതേ ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും വരുന്നത്. ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലും ഇൻറ്റീരിയറിനെ ഒരു അടിപൊളി ലുക്കിലേക്ക് മാറ്റാണ് ഇത്. ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ ഫിറ്റ് ചെയ്ത് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് തന്നെ മാറും. പിന്നെ നമുക്കിതിൽ ഫ്രണ്ട് ക്യാമറ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് കൃത്യമായിട്ട് നമുക്കിത് നല്ല ക്ലാരിറ്റിയിൽ റിവേഴ്സ് ക്യാമറ കാണാൻ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഇതുപോലെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അതും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല സ്റ്റീപ്പ് പ്ലേറ്റിംഗ് പോലുള്ളൊരിതും അതുപോലെ തന്നെ മുകളിലേക്ക് ഇതേ ഇതുപോലെ സ്റ്റിച്ചഡായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. കാഴ്ചയ്ക്ക് നല്ല ഭംഗി എന്ന് പറയാം. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു സ്റ്റീരിയും അത് ഈ ഒരു സ്ക്രീനും തന്നെ എന്ന് പറയാം.
വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒരു വേറെ ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ടെക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 5D മാറ്റ്. ഈ ഒരു മാറ്റ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സൗകര്യമാണ്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരൈറ്റമാണ് ഈ ടെക്കോൻ്റെ മാറ്റ് വരുന്നത്. പിന്നെ നമുക്കിത് ഡോർസിൽ പ്ലേറ്റ് ബ്രസാന്ന് എഴുതിയിട്ടുള്ള ഒരു ഡോർസിൽ പ്ലേറ്റ്. ഓക്കെ, താങ്ക് യു.